ഞാൻ 2021 ഞാൻ എൻ്റെ പാർട്ടി ഒരു മൂന്നോ നാലോ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചു വിത്തൗട്ട് എനി ഫണ്ടിങ് ഓർ വിത്തൗട്ട് എനി സ്വാധീനം. ഏതെങ്കിലും സംഘടനകളോ ജാതി സംഘടനോ മത സംഘടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിഗ് ഷോട്ട് ഫൈനാൻഷ്യലി റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഒന്നും എനിക്കില്ല. അപ്പം ഞങ്ങൾ കുറേ പിള്ളേരുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ, വളരെ സ്ട്രോങ് പിള്ളേരാണ്. അവർക്ക് എന്നെ മാത്രം വിശ്വസിച്ചോണ്ടിരിക്കുന്നവർക്ക് അതിനകത്ത് എത്ര ആൾക്കാരുണ്ട് എത്ര ശക്തിയുണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തോന്നി നമുക്കൊന്ന് മത്സരിച്ചാണെന്ന് പറഞ്ഞു. നമുക്ക് മത്സരിക്കാൻ തോൽക്കുന്ന തോറ്റോട്ടെ, ഞാൻ രണ്ട് തവണ തോറ്റതാണല്ലോ. അന്നത്തെ തോൽവിയും ഇന്നത്തെ നമ്മൾ നിൽക്കലും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, ഒരു 100 വോട്ടെങ്കിലും കൂടുതൽ കിട്ടും. പക്ഷേ ഇത് അനൗൺസ്മെൻറ്റ് അത് ആദ്യം മനോരമയിലാണ് വന്നത്. നിഖിലാണ് ആദ്യം ആ ഇൻ്റർവ്യൂ എടുത്തത്. നിഖിൽ ഉടനെ അത് വലിയ കാര്യമായിട്ട് കവറേജ് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 4 പേര് എന്നെ കാണാൻ വന്നു. അത് ഞാൻ അത് ആരാണ് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ 4 സീറ്റിലും ദേവൻ്റെ പാർട്ടി മത്സരിച്ചോളൂ, കാൻഡിഡേറ്റ്സിന് ഞങ്ങൾ തരാം, ജയിപ്പിച്ച് തരാം, കംപ്ലീറ്റ് ഫണ്ടിങ് ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. ഒരു 4 പേര് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് ഇതിൻ്റെ ഒരു രസം. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ടി ടിക്കറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് മത്സരിക്കുക എന്താണെന്ന് മനസ്സിലായിരുന്നു. അല്ല അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു പാർട്ടിയാണ്, ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ ആം ടോട്ടലി അഗെൻസ്റ്റ് യുവർ പാർട്ടി, യുവർ ഐഡിയോളജി, യുവർ മെത്തേഡ്സ്, കംപ്ലീറ്റ്ലി അഗെൻസ്റ്റ് യുവർ ആൻറ്റി നാഷണൽ. അപ്പോൾ ആ നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഇതിൽ. ഞാൻ പറഞ്ഞു തോൽവി ഒരു പരാജയമല്ല എൻ്റെ ലക്ഷ്യം. ഇവിടെ ഒരുപാട് ഐഡിയോളജി അല്ലേ എനിക്ക് പിന്നില്ല, ഒരു 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 കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ടു ദി പീപ്പിൾ. അതൊന്നുമില്ലാത്ത നിങ്ങൾ വന്നിട്ടാണ് ചോദിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അല്ല 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 ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ദേവനൊക്കെ സിനിമാ നടന്മാർ ഈ ചില്ലുകൂട്ടിൽ ജീവിക്കുന്നവരാണ്, ഈ പൊതുനിരത്തിൽ പോയിട്ട് ഒന്ന് ചോദിച്ചാൽ ഞങ്ങളെ പറ്റി അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പെറ്റ് വീണ അന്ന് മുതലേ എനിക്ക് നിങ്ങളറിയാം, എന്നെ പഠിപ്പിക്കണ്ട. അതുകൊണ്ട് ഇനി മേലിൽ ഈ ഓഫറുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊരു കാർഡ് എടുത്തിട്ട് നീട്ടി. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു വെച്ചാൽ എന്തെങ്കിലും ഒരു മനമാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് മനമാറ്റത്തിന് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് എ ഫേം ഡിസിഷൻ. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയ മുതലേ എനിക്ക് ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, അതിനൊരു മാറ്റമില്ല. ഇതിപ്പോൾ നിങ്ങളെ കാർഡിൻ്റെ തന്നോട്ട് പറയും. ഞാൻ ഐ റിഫ്യൂസ് ടു അക്സെപ്റ്റ് ഇറ്റ്. ആളുകളുടെ പേര് പറയണ്ട, പക്ഷേ അത് ആരെ ഏത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറയാമല്ലോ. SDPI CPM അല്ല CPI അല്ല SDPI. ഓ യെസ്, ഞാൻ പറഞ്ഞപ്പോൾ CPM ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും എനിക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഇത് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആളല്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജയിച്ച് ഒരു MLA മിനിസ്റ്റർ ആവാമെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല.